പാലക്കാട് ചിറ്റിലഞ്ചേരി കൊന്നല്ലൂരിൽ യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഡിവൈഎഫ്ഐ പ്രാദേശിക ഭാരവാഹി കൊന്നല്ലൂർ സ്വദേശി സൂര്യപ്രിയയാണ് മരിച്ചത്. പ്രതി അഞ്ചുമൂർത്തിമംഗലം അണക്കപ്പാറ സ്വദേശി സുജീഷ് പോലീസിൽ കീഴടങ്ങി. വിശദാംശങ്ങൾ ബി എൽ അരുൺ നൽകും. അരുൺ, ഈ സംഭവം സംബന്ധിച്ച് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊലയ്ക്ക് കാരണം എന്താണ് എന്നാണ് കരുതുന്നത്? മീട്ടു, എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങളാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹത്തിന്റെ പരിശോധന, അതായത് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ആ മുറിക്കുള്ളിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത്. അതിന്റെ ഫോറൻസിക് പരിശോധനയും പോലീസിന്റെ മറ്റു പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഇത് അവർ തമ്മിൽ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെന്നാണ് നമ്മളും പോലീസുകാർ പറഞ്ഞതായിട്ടാണ് നമുക്കും അറിയുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 11:15 ആ സമയത്താണ് സംഭവം നടന്നിരിക്കുന്നത്. പ്രതി നേരെ വീട്ടിലോട്ട് വരികയും ഈ കൊലപാതകം ചെയ്ത് കൊലപാതകം ഉറപ്പിച്ച ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സൂര്യപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോണും അവനുമായി നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആകുകയും അവിടുന്ന് പോലീസുകാർ വന്നതിന് ശേഷമാണ് നമ്മൾക്കടക്കം ഇത് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിച്ചത്. കൃത്യമായ ഒരു കൊലപാതകം നടത്തണമെന്ന ആസൂത്രണത്തോടുകൂടി വന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇത് നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ അതന്നെയാണെന്നാണ് ഓർപ്പിക്കുന്നതും പോലീസുകാരും അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമാണ്. നമ്മുടെ വാർഡിലെ സി ഡി എസ് മെമ്പറാണ്. അതുപോലെ തന്നെ എല്ലാ പോഷക സംഘടനയിലും പ്രധാനപ്പെട്ട ഒരു അംഗമായിട്ടുള്ള ഒരാളാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സംഘടനാ രീതിയിൽ തന്നെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് സൂര്യപ്രിയ. 10-23 വയസ്സ് എന്തോ പ്രായമുള്ളവൾ. പക്ഷെ ആള് കണ്ടാൽ അത്ര ആള് തോന്നിക്കില്ലെങ്കിലും വളരെ ആക്റ്റീവായി എല്ലാതിലും സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ്. ഈ സമയത്ത് കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല? കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നിലവിൽ അമ്മയും മാമനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന മുത്തശ്ശനും ഉണ്ടായിരുന്നത്. മുത്തശ്ശൻ ചായ കുടിക്കാൻ പുറത്തോട്ട് പോയ സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോയി. അതുപോലെ തന്നെ മാമൻ ബാങ്കിൽ ജോലിയാണ്, ബാങ്കിലേക്ക് പോയി. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവം. പ്രതി ഉടൻ തന്നെ ആലത്തൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങി എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതെ, ഈ കൊലപാതകം ഉറപ്പിച്ച ശേഷം എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തി ഹാജരായി അവിടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ഒരു സമഗ്രമായ ഒരു അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നാണ്? തീർച്ചയായും വേണം. എന്ത് കാരണത്തിലാണെന്നും അതുപോലെ തന്നെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നും നമുക്ക് എല്ലാവർക്കും അറിയണമെന്നുള്ളൊരു ആകാംക്ഷയും അതുപോലെ തന്നെ ഇത് പ്രശ്നത്തിന്റെ ഉള്ളടക്കം നല്ല ഗൗരവമുള്ളതുകൊണ്ട് എല്ലാവർക്കും അത് വ്യക്തമായി അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. മീട്ടു, ഇക്കാര്യത്തിൽ അതായത് പ്രാഥമികമായി കിട്ടുന്ന വിവരമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്ന് അതിനപ്പുറത്തൊക്കെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ കാരണം എന്താണെന്നുള്ളത് ഇനിയും അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് പറയുമ്പോഴാണ് നാട്ടുകാർ പോലും വിവരം അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആസൂത്രിതമായി സുജീക്ഷിത് നടപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി വീട്ടിലെത്തി കൊലപാതകം നടത്തി ഫോൺ ഉൾപ്പെടെ കൊണ്ടാണ് സ്റ്റേഷനിൽ ഹാജരായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധന ഇവിടെ നടക്കുകയാണ്.